ചിട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ റാന്നിയിലാണുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗവിക്കാണ്. ഗവിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ബാബച്ചി, ചേട്ടായി, അമ്മ, അച്ഛനൊക്കെ ആയിട്ട് നമ്മളിതാ പോകാൻ പോകണേ. അപ്പോൾ നമ്മൾ ആക്ച്വലി രാവിലെയാണ് പ്ലാൻ ചെയ്തത്, അതുകൊണ്ട് കുറച്ച് താമസിച്ചു. അതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം. പത്തനംതിട്ട ജില്ലയിലെ ഒരു നിത്യഹരിത വനപ്രദേശമാണ് ഗവി. പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ഭാഗമായ ഇവിടെ വനം വികസന കോർപ്പറേഷൻ്റെ നിയന്ത്രിത വിനോദസഞ്ചാര സൗകര്യങ്ങൾ നിലവിലുണ്ട്. പുൽമേടുകളാൽ സമ്പന്നമായ മുട്ടക്കുന്നുകളാണ് ഗവിയുടെ മറ്റൊരു പ്രത്യേകത. അത്യപൂർവങ്ങളായ പുഷ്പങ്ങളും മരങ്ങളും ഇവിടെ എത്തുന്ന പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്നു. പക്ഷി നിരീക്ഷകർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഗവി. 323 തരം പക്ഷികളുടെ ഒരു സഞ്ചാരം തന്നെ ഇവിടെയുണ്ട്. കിലോമീറ്ററുകളോളം നീളത്തിൽ കാടിൻ്റെ ഹൃദയത്തിലൂടെ യാത്ര വിനോദസഞ്ചാരികളിൽ പലർക്കും നവ്യാനുഭവം നൽകും. കാടിൻ്റെ നിശബ്ദതയെ ആസ്വദിച്ച് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ വന്യമൃഗങ്ങളെ കാണാനായി ട്രക്കിങ്ങിന് പോകാനും വനപാലകരുടെ സുരക്ഷയിൽ കാടിനുള്ളിൽ ടെൻറ്റിൽ താമസിക്കാനും സൗകര്യം ഇവിടെയുണ്ട്. റാന്നി ഡിവിഷനിൽപ്പെട്ട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ ഓൺലൈൻ പാസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതാ ഇവിടെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നു. സാറിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ റാന്നി ഡിവിഷനിൽപ്പെട്ട ചെക്ക് പോസ്റ്റ് ആണ്. ഈ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് നമ്മളിവിടെ ഇവിടുത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കടന്ന് നമുക്ക് പോകാൻ പറ്റും ഗവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാറ് നമുക്ക് വേണ്ട പാസ് വെരിഫൈ ചെയ്യുക, പിന്നെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഇവിടുന്ന് ഒരു 15 രൂപ എന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ ഡാം മൂലിയ മൂലിയയുടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ഇടുമ്പോൾ കക്കിയ ഡാം, പിന്നെ ആനത്തോട് ഡാം, പിന്നെ പമ്പാടാം, കൊച്ചു പമ്പാടാം, പിന്നെ പുള്ളാട് ഡാം, അങ്ങനെ പിന്നെ അത് വനത്തിനകത്ത മൊത്ത യാത്ര. ഇടയ്ക്ക് നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. കാടിനുള്ളിലെ താമസത്തിന് പുറമെ ബോട്ടിങ്ങിനും ജംഗിൾ സഫാരിക്കും സാധ്യമാണ്. അതിനായി പ്രത്യേക പാക്കേജുകൾ ആവശ്യമുണ്ട്. വനം വികസന വകുപ്പിൻ്റെ എക്കോ ടൂറിസം പദ്ധതിയിൽ വിദേശി ടൂറിസ്റ്റുകളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ 8 തടാകങ്ങളിൽ ഒന്നാണ് ഗവിയിലേത്. 950 മുതൽ 1750 രൂപ വരെയുള്ള വിവിധ പാക്കേജുകൾ നിലവിലുണ്ട്. പക്ഷേ മുൻകൂട്ടി ബുക്കിംഗ് ആവശ്യമാണ്. അങ്ങമൊഴി ചെക്ക് പോസ്റ്റിലെ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് നമ്മളിവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. കൃത്യം 11 മുമ്പായി ഇവിടെ എത്തുന്ന വാഹനങ്ങൾ മാത്രമേ ഇവിടുന്ന് കടത്തി വിടുകയുള്ളൂ. 30 വാഹനങ്ങളാണ് ഒരു ദിവസം കടത്തി വിടുക. ഈ 11 എന്നുള്ളൊരു ടൈം വയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തൊട്ട് അടുത്ത സ്ഥലത്ത് ഇറങ്ങുന്നതിന് ഒക്കെ ഓരോ ടൈമുണ്ട്. അതിനുള്ളിൽ നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടൈം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ ആധിക്യം മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നതിനാലാണ് സന്ദർശന അനുമതിയിൽ നിശ്ചിത എണ്ണം വിനോദസഞ്ചാരികൾക്ക് മാത്രമായി കൊടുക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഡാമിന് 15 ആണുള്ളത്. അതുവരെ നമ്മൾ 15 കാടിനുള്ളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നല്ല ഒരു എന്താണ് കാടിൻ്റെ ഒരു മനോഹാരിത നല്ല രീതിക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ ഒരു യാത്രയിൽ. അപ്പോൾ നമ്മൾ ഏകദേശം മുഴിയാറ് അടുത്തിട്ടുണ്ട്, ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നമ്മൾ മൂന്നാമത്തെ വാഹനമാണ്. നമ്മുടെ മുമ്പിൽ പാക്കേജുകളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് മുഴിയാർ
നമ്മുടെ മൂഴിയാർ ഡാമാണ് ഇത്. മൂഴിയാർ ഡാമിന്റെ വ്യൂ ആണ്. അതിൽ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതാ മൂന്ന് ഷട്ടറിൽ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വണ്ടി ചവിട്ടിയതാണ്. ഇതാ എല്ലാരും ഉണ്ട്. വാവച്ചി, വാവച്ചിയുടെ ഉറക്കം എല്ലാം കഴിഞ്ഞ് വാവച്ചി നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ട് നിൽക്കുന്നു. നിൽക്കുന്നത് മൂഴിയാർ ഡാമിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ മൂഴിയാർ ഡാമില് നടന്നു പോയി കാണാനൊക്കെ പറ്റും. നമ്മളപ്പോ ഇവിടുന്ന് അതായത് കണ്ടോ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് കേറിയിട്ട് നമ്മൾ പോകുന്നത്. എല്ലാ ഡാം ടോപ്പിലെത്തുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചെക്ക് പോസ്റ്റിൽ ഒരു ചെറിയ വേരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ലൈസൻസ് നമ്പറും നമ്മുടെ പാസ്സും, ഓൺലൈൻ ബുക്ക് ചെയ്ത പാസ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മളിവരെ ഏൽപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം കവർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നോട്ട് ചെയ്യുന്നത്. കാടിനുള്ളിൽ അകപ്പെട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേരിഫിക്കേഷനും കാര്യങ്ങളും. ഇതാണ് ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിലവിൽ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പവർ ഹൗസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു റൂട്ടിൽ തന്നെ കാണാൻ പറ്റും. ഇതാണ് വെള്ളം കിടക്കുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ വശം വഴിയാണ് നമ്മൾ ഡാം തുറന്നിരിക്കുന്നത്. അവിടെയാണ് ഷട്ടറിൻ്റെ ഭാഗങ്ങളൊക്കെ. ഓർഡിനറി ഫിലിമിൽ ലാസ്റ്റ് ഷോട്ട്, അതായത് ഡാം ടോപ്പിൽ നിന്ന് ചാടുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു ഡാമിൽ നിന്നാണെന്നാണ് ഈ വന്ന വഴിക്ക് അറിയാൻ സാധിച്ചത്. ഈ ഒരു ഡാമിൻ്റെ ഭാഗമാണ് എന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഫിലിമിനെ ബേസ് ചെയ്ത് ഗവി കാണാൻ ഒരിക്കലും വരരുത്. അവിടുന്ന് ആ ഒരു ഫിലിമിനേക്കാൾ ഒത്തിരി വ്യത്യസ്തമാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വരും വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂഴിയാർ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് അടുത്ത ഡാം ലക്ഷ്യമാക്കി, അതായത് കക്കി ഡാമാണ് ഇനി അടുത്തുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ നിന്ന് മൂഴിയാറിൽ നിന്ന് തിരിച്ചു. ഇനി അടുത്ത കാടിനുള്ളിലൂടെ 10-20 കിലോമീറ്റർ കാടിനുള്ളിലൂടെ തന്നെയുള്ള യാത്രയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മൊട്ടക്കുന്നുകളാണ്. 220 KV സബ്സ്റ്റേഷൻ, മൂഴിയാർ സബ്സ്റ്റേഷൻ ആണ് ജസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടേക്കൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര മുമ്പോട്ട് തുടരുന്നു. യാത്രയുടെ ഇടയ്ക്ക് ഇതുപോലെയുള്ള നല്ല സ്പോട്ടുകൾ, വ്യൂ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നല്ല അട്ടയുണ്ട് ഇവിടെ. നമ്മുടെ ശരീരത്ത് കയറിയാൽ നമ്മളറിയില്ല, അത് പിടിച്ചിരുന്ന് ചോര കുടിച്ച് മാറുമ്പോഴേ നമ്മളറിയുള്ളൂ ഇങ്ങനൊരു സംഭവം നമ്മുടെ ശരീരത്ത് കയറി എന്നുള്ളത്. എനിക്ക് 2-3 തവണ പണി കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവർ മണിമല എന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മുടെ വാവച്ചി ഇടയ്ക്ക് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗവിയുടെ ഒരു ഹൈലൈറ്റ് ആണ് ഈ മൊട്ടക്കുന്നുകൾ. ഇവിടെ നിന്ന് ഇവിടെ സൈഡിലൊക്കെ ആനയും ഒക്കെ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി വരാറുണ്ടെന്ന് നമ്മുടെ അടുത്ത് മുമ്പേ പോയ 2-3 പേര് പറഞ്ഞു. പക്ഷേ ഇപ്പം നമുക്കിതിനൊന്നും കാണാൻ പറ്റില്ല എന്ന്, കാരണം ഇവിടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് നോക്കാം, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. കക്കിയുടെ ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്പോട്ടും. ഇത് നമ്മൾ കക്കി ഡാമിൽ വെള്ളം കിടക്കുന്ന ഒരു വ്യൂ ആണ്. ഇതിൻ്റെ ബാക്ക് വശം, അതായത് കുറേ ബാക്കിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ ഒരു തുരുത്തും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് മുമ്പ് കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് കണ്ടത്. ഇപ്പോൾ ഇതാ ഇത്ര അടുത്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാ ഇത് കണ്ടോ, നല്ല ഒരു സ്പോട്ടും നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് കക്കി ഡാമിൻ്റെ ടോപ്പിലൂടെ യാത്ര ചെയ്യാം. Thank you.
അപ്പോൾ ഇതാണ് കക്കി ഡാമിൻ്റെ ടോട്ടൽ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിനി നെക്സ്റ്റ് പോകാൻ പോകുന്ന ആനത്തോടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ ആ കാടിൻ്റെ ആ ഒരു സ്പോട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വന്യജീവികളെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നേരെ ഇതാണ് ആനത്തോട് ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ തന്നെ താമസിക്കുന്ന കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്, ഇവിടെയുള്ള ആളുകളാണ്. അവരുടെ സംസാര രീതിയൊക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ സംഭവം എന്താണെന്ന് അങ്ങോട്ട് പിടി കിട്ടിയില്ല. ഇനി മീൻ, ഇവിടെയുള്ളവരെ മീൻ വളർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. നമ്മളിവിടെ അങ്ങനെ ഇറങ്ങിയില്ല, പെട്ടെന്ന് തന്നെ പോയി, കാരണം നമ്മൾ രണ്ട് ഡാം ഇറങ്ങി കണ്ടതായതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ പോന്നു. അപ്പോൾ മുമ്പോട്ട് റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആനയും അങ്ങനെയുള്ളതിനൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടം കഴിയുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.